ചെറിയതായിട്ട് അണ്ട ഗൈസ് ഇങ്ങനെ അണ്ടിയോട് കൂടിയിട്ടുള്ള മാങ്ങ മുഴുവനായിട്ട് കിട്ടുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തിരിച്ച് ഇവിടെ എത്തി അച്ചാച്ചൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോന്നു. ഇതും എനിക്ക് ആ നൈറ്റിയുടെ ഒപ്പം തന്നെ ഡ്രസ്സാണ് കേട്ടോ. നല്ല ഇറക്കത്തിലുള്ള നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ബെലി ബോംസ് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ മതി. ക്യാമറ ഇത്തിരി ചെരിഞ്ഞാടിക്കാം. ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എനിക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുഞ്ഞു കുഞ്ഞൊരു ഹാളിന്റെ ഒക്കെ പോലെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു കുഞ്ഞു ക്ലിപ്പ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, ഞങ്ങൾക്ക് ഇന്നോടെ അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടോബിയും എത്ര നാളെന്ന് വെച്ചാൽ നമുക്കൊരു 3-4 ദിവസം വരെ ഒരാളെ നമുക്ക് ഇവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്കായാലും ബുദ്ധിമുട്ടാണ്. ഇവരെ കാണാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വീർപ്പുമുട്ടലാണ്. നമ്മള് ആ ചേട്ടൻ പൊന്നുപോലെ നോക്കി കേട്ടോ. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ചേട്ടന്. കാരണം ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ, ആ ചേട്ടനുണ്ട് പട്ടി, അതായത് ഞാൻ അന്ന് പറഞ്ഞ സെന്റ് ബെർണാണ്ട് അങ്ങനെ കേട്ടാന്ന് തോന്നുന്നു, വലിയൊരു ഇതില്ലേ, അവളുണ്ട്. സ്വൈനാണ് കേട്ടോ അവളുടെ പേര്. അപ്പൊ ചേട്ടായി ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ പിള്ളേരെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ കുറെ കൊറിയറും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഓപ്പോസിറ്റ് വീട്ടിലാണ്. നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ അവരെയും ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പൊ അതും മേടിക്കണം. പിന്നെ എനിക്ക് വരുന്ന കൊറിയർ മുഴുവൻ ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് അധികം നാളെ അവിടെ നിൽക്കാനും പറ്റണില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അച്ചാച്ചി അമ്മ ജോലിക്ക് പോയേക്കല്ലേ, ലീവായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് പിടിച്ചു നിന്നേനെ. എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഒരു ദിവസം അവിടെ നിൽക്കണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ പോയത്. ഓക്കെ, കല്യാണം കഴിഞ്ഞു പിന്നെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. അവിടെയാണെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല. എവിടെയാണെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കണം. റെസ്റ്റാണ് മെയിൻ മുഖ്യം പിഗിലെ. നമ്മൾ ഇത്രയും ദിവസം ട്രാവലും ചെയ്ത് വഷളായി അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് 17 പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതായത് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ ഒന്ന് ഉറങ്ങി തീർത്തു. പിന്നെ നമുക്ക് ഇന്നലെ ഒരു കുഞ്ഞ് എമർജൻസി കേസ് ഉണ്ടായിരുന്നു. ടോബി താഴത്തോട്ട് കൂട്ടിന്ന് വെളിയിലോട്ട് ചാടിയായിരുന്നു രാത്രി. മൂസർ അഴിഞ്ഞെടുക്കായിരുന്നു, മൂസർ ഓടിച്ചു. അപ്പൊ അതിനെയും കൊണ്ട് വേറെ ഒന്നും പറ്റിയൊന്നുമില്ല. അണച്ച് പേടിച്ചു പോയി, പനി പിടിച്ചു. അപ്പൊ നമ്മള് ഫെലിക്കലിൽ കൊണ്ടുപോയി, തൃപ്പൂണിത്തുറ കൊണ്ടുപോയി. രാത്രി 12 മണി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഉറക്കവും എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് സുഖമായിട്ട് കിടന്ന് തുടങ്ങി. ഇപ്പൊ സമയം ഏകദേശം 9 മണി 10 മണി കണ്ടായിട്ടുണ്ട്. ഈ സമയത്തായിട്ടാണ് ഞാൻ എണീറ്റത്. അത്രയും വയ്യായിരുന്നു. ഉച്ചാന ഇതുവരെ എണീറ്റിട്ട് പോലുമല്ല. ഭയങ്കര വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വണ്ടി ഓടിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എത്ര ഇഷ്ടപ്പെട്ടായി. ഒന്നാമത് ഈ വലിയ വണ്ടി ആകുമ്പോൾ ഈ ഗിയർ മാറ്റി, ഓട്ടോമാറ്റിക് ഒന്നുമല്ലല്ലോ, ഗിയർ മാറ്റിയൊക്കെ ഓടിക്കുമ്പോൾ നല്ല മേലുവേദനയും നടുവേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇച്ചയും കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെന്താണ്, പിന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറയുകയാണ്, കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കാണാം. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നാളെ നമ്മൾ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പൊ ഈ വഴി നമ്മള് ഇതുവരെ വന്നിട്ടില്ല. ഇതേ പവനാത്മ കോളേജിന്റെ വന്നിട്ടുണ്ട്. പകല് വന്നിട്ടുണ്ടോ? ഞാൻ ഓർക്കണേല്ലോ. നമ്മുടെ ഈ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല ചായ. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷെ വീഡിയോ കാക്കപ്പണി ഒന്ന് ഗൈസ്, കാക്കപ്പണി വിറ്റിച്ചു. അയ്യോ, ഞാൻ ആ കൊക്ക കാണിക്കാൻ വേണ്ടിട്ടാ വീഡിയോ എടുത്തത്. ഇതിപ്പോ ഏതാണ്ട് മരം മാത്രമേ ഉള്ളൂല്ലോ. എന്തായാലും ഗൈസ്, അടുത്ത് വ്യൂ പോയിന്റ് വരുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ എനിക്ക് കുൽഫി ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുൽഫി 3 എണ്ണം മേടിച്ചായിരുന്നു, 2 എണ്ണം തിന്നു. ഓർണ ഇനി ബാലൻസ് ഉള്ളു. അപ്പൊ അതോടെ തിന്നട്ടെ. അപ്പൊ അടുത്ത് എന്തെങ്കിലും വ്യൂ പോയിന്റ് കാണുമ്പോ പറയാം. ഞങ്ങൾ വന്നപ്പം ഒരാൾക്ക് ഇവിടെ മാങ്ങ വേണമെന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ ഇവിടെ നമ്മുടെ ഇവിടെ ഇതിപ്പോ ചീയപ്പാറ ഉണ്ട്. ഇവിടെ കടകളെല്ലാം ഫോറസ്റ്റുകാരെടുത്ത് കളഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പം വഴിക്ക് വീതി വിട്ട് പണി അതിൻ്റെ അടുത്ത് കളഞ്ഞാണ്. ഇപ്പം പിന്നെ ആൾക്കാരൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ പുറകിലൊരു കടയുണ്ട്. അപ്പൊ ആ കടയിൽ നിന്ന് നമ്മള് മേടിച്ചാണ് അവിടെ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പം ഇങ്ങനെ അണ്ടിയോട് കൂടിയിട്ടുള്ള മാങ്ങ മുഴുവനായിട്ട് കിട്ടുന്നു. മാങ്ങാൻ്റെ അല്ലേ കുട്ടി ഉദ്ദേശിച്ചത്? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളാണെങ്കിൽ ഞാനൊരു പൈനാപ്പിൾ മേടിച്ചിട്ടോ. അപ്പൊ പൈനാപ്പിൾ തീറ്റ് തുടങ്ങിയത് അപ്പഴാന്ന് ഞാൻ പറയട്ടെ.
ഞാൻ പ്രഗ്നന്റ് ആയ പിന്നെ ഞാൻ പൈനാപ്പിളേ തിന്നാറുള്ളൂ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളേ. അവിടെ പോയാലും അതെ നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിക്കട്ടെ, അപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് പോണേ. അപ്പൊ തിരിച്ചിവിടെ എത്തിയിട്ടാ, നമ്മളിവിടെ എത്തിയിട്ട് ഒരു 15 മിനിറ്റ് ആയി കാണും കേട്ടോ. അപ്പൊ എനിക്ക് കൊറിയർ വന്നതല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ മേടിച്ചു വെച്ചായിരുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട് എനിക്ക് വീണ്ടും വൈദ്യൂര കളക്ഷൻസിൽ നിന്ന്, ബി യൂണിക് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് അല്ല, വൈദ്യൂരി കളക്ഷൻസിൽ നിന്ന് ജ്വൽസിൽ നിന്ന് എനിക്ക് കുറച്ച് ഓർണമെന്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അത് കാണിച്ചേ അപ്പൊ എനിക്ക് വന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, ഇതൊക്കെ ഇത്തവണ എല്ലാം വെറൈറ്റി ആണ് കേട്ടോ. നല്ല ജിമിക്കാട്ടോ, ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ജിമിക്ക, പിന്നെ ഇതൊന്ന്, ഇത് നല്ല രസമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിമിക്ക. ചേച്ചിയുടെ പേജിൽ 60 രൂപ, 50 രൂപ, 15 രൂപയ്ക്കൊക്കെ പിന്നെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഈ ഗോൾഡൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ആക്കാൻ പോവാം. ഇതുപോലത്തെ വേറെ ഇതിൻ്റെ കുറച്ചുകൂടി ചെറുത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത്. അപ്പം ഞാൻ ഈ ഒരു ബോക്സ് മാത്രമേ പൊട്ടിച്ചോളൂ. ഞാൻ എടുത്ത ബോക്സ് കൂടി കാണിച്ചു കേട്ടോ. അതോ കുറച്ച് കൊറിയേഴ്സ് ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് റിവ്യൂ ഇപ്പം ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. ഇതുപോലെ എനിക്ക് ഫുള്ളായിട്ട് പാക്ക് ചെയ്തിട്ടാ തന്നെ, ഭയങ്കര സെക്യൂർ ആയിട്ട് എനിക്ക് പാക്ക് ചെയ്ത് തരുന്നത് ചേച്ചി. ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ എന്തായാലും ലിങ്ക് എന്തായാലും അതിനകത്ത് ഇട്ടേക്കാം. മീൻസ് ഇത് അയ്യോ എന്താ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡേ ഈ ഒരു ജിമിക്കയാണ് കേട്ടോ. ഇതൊരു ജിമിക്ക മോഡലാണ്. ഓ പൊളി, ഇത് നല്ല രസമുണ്ടല്ലേ. സ്റ്റെഡ് മോഡലായിട്ട് വരുന്നേ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ ഒപ്പം ഒക്കെ മാച്ച് ചെയ്തിടാം. ഇതും നല്ല രസമുണ്ടല്ലേ. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നോ, റെഡും ഇതൊക്കെ പീച്ച് കളർ. നല്ല രസമുണ്ടല്ലേ പീച്ച് കളറ്. പിന്നെ ഈ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. ഇത് നല്ല രസമുണ്ട്. ഇതും സ്റ്റെഡ് മോഡലാണ് കേട്ടോ, സ്റ്റെഡ് ടൈപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ഹാങ്ങിങ് മോഡൽ, ഇതൊന്ന് കനവില്ലാത്ത ടൈപ്പാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ചേച്ചിയുടെ പേജിലുണ്ട്. പേജ് കയറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ പേജ് ഉള്ളത്. ഇതും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റിങ് വന്നിട്ടുണ്ട് കേട്ടോ, ഹൂപ്പ് അങ്ങനെയൊക്കെ അല്ലേ പറയുക, ഒരു റിങ് പോലെയുള്ളത് വന്നിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ജീൻസിൻ്റെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പലാസോ ഒക്കെ ഇടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പൊക്കെയാണ് കേട്ടോ. ഇതോടെ എല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പാകത്തിന്. നല്ല രസമുണ്ട്, ഇതും നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരു പ്രത്യേക തരം കല്ല് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ പ്രത്യേക ഭംഗിയുണ്ടോ. ഞാൻ എല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ റീല് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതും കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു ജിമിക്കയാണ് കേട്ടോ, കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു ന്യൂട്ട് ഷെയ്ഡായിട്ടുള്ള നമ്മുടെ ഇത് വന്നേക്കണേ മുത്തൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞു കൊട്ട ജിമിക്ക പോലെ. പിന്നെ ഒരു സ്റ്റെഡിൻ്റെ കമ്മൽ, ഇത് ഒരു മാർബിളാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാർബിൾ പോലെ വന്നിരിക്കുന്നത്, സ്റ്റെഡ് പോലെയാണെന്ന് തോന്നുന്നു. അതെ, ഇത് സ്റ്റെഡാണേ. പിന്നെ ഇതേ കുഞ്ഞൊരു ഹാങ്ങിങ് പോലെയുള്ള ഒരു കുഞ്ഞു കുട്ടി കമ്മൽ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ. പിന്നെന്താണ്, ഇതും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇനി എല്ലാം ഓരോന്ന് പറയണില്ല. ഇതും കുറച്ച് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഇട്ടാണ് ചേച്ചി എല്ലാം വെറൈറ്റി ആയിട്ട് നമുക്ക് ഇടാൻ പാകത്തിനയച്ച് തന്നേക്കണേ. ഇത് നല്ലതാ. ഇതെനിക്ക് തോന്നുന്നു ഇച്ചിരി ഇറക്കമുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ, ജിമിക്കിയുടെ മോഡലിൽ അല്ലേ. പിന്നെ ഈ ഒരു സ്റ്റെഡ് മാത്രമായിട്ട് വരുന്നുണ്ട്, സ്റ്റെഡ് മാത്രമായിട്ട്. നല്ല രസമുണ്ട് അതോ. ഇത് നല്ല രസമുണ്ടല്ലേ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ദേ സിൽക്ക് പോലെ. ഇതിന് പക്ഷെ ഒന്നും വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, കാണുമ്പോൾ ഭയങ്കര ഹെവി ആണെന്നുണ്ടെങ്കിലും അധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം വരുന്നുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഈ കുഞ്ഞു മുട്ടുമുട്ട് പോലെ വന്നിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ. ഇതാ വേറെ ഒന്നുമില്ല, സ്റ്റെഡാണ്, തൂക്കമല്ല. ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട്, പക്ഷെ സ്റ്റെഡാണ്. പിന്നെ റിങ്ങിൽ വരുന്ന ജിമിക്ക കേട്ടോ, ഇത് റിങ്ങിൽ വരുന്ന ജിമിക്കയാണേ.
ഞാനിത് എന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇടാം, എല്ലാം ഇട്ട് കാണിച്ചു തരാം. എന്തായാലും ഞാനിത് ഇൻസ്റ്റയിൽ വിടുമ്പോൾ ഇടുന്നു. അതോ ഇത് നല്ല രസമുണ്ടല്ലേ, ഫുള്ള് സ്റ്റോൺ ആയിട്ട് അരയണ്ട ഇങ്ങനെ ഇരിക്കും പോലെ സൂപ്പറായിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇത്, ഇതിൻ്റെ എനിക്ക് പല പല മോഡൽസിലുള്ളത്. ഇത് റോസാപ്പ് മുകളിൽ വരുന്നത്, പിന്നെ പേള് മുകളിൽ വരുന്നത്, പേള് താഴെ വരുന്നത്, അങ്ങനത്തെ ഒക്കെ മോഡലിലേക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് മഞ്ചൂരിയ കളക്ഷൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട്, ഭയങ്കര അഫോർഡബിൾ, കടയിൽ കിട്ടുന്ന ആ ഒരു റേറ്റ് അല്ലെങ്കിൽ കടയിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചേച്ചിയുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്, അതായത് ഇൻസ്റ്റാ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് പഴയ കളക്ഷൻസ്, ഇത് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര അഫോർഡബിൾ ആണ്. അതായത് പിന്നെ എനിക്ക് ഈ ഡ്രസ്സില്ലേ, ഈ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നത് ഒരു ഫീഡിങ് കുർത്തീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഫീഡിങ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് സൈഡിലും ഫീഡിങ് ആയിട്ട് വരുന്ന സംഭവമുണ്ട്, നമുക്ക് കുഞ്ഞുമാവ ഉണ്ടായി കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ എനിക്ക് ഇഷ്ട ഫീഡിങ് കുർത്തീസ് എന്ന് പറഞ്ഞൊരു ഇതിൽ നമുക്ക് ഒരു കുർത്തി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇൻസ്റ്റയിൽ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പേജ് ടാഗ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതും ഫീഡിങ് കുർത്തിയാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ഇറക്കത്തിൽ ഇവിടെയൊക്കെ ഫ്രില്ല് വന്നിട്ടുള്ളൊരു ഫീഡിങ് കുർത്തിയാണ്. എവിടെയാണോ എന്ത് സിബ്, ആ ഇപ്പോഴത്തെ ഫീഡിങ് കുർത്തിയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറയാം, നമുക്ക് ഫീഡ് ചെയ്യുന്ന ടൈപ്പ് കുർത്തിയാണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഇൻസ്റ്റയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത്, ഞാനത് ഇപ്പം നമ്മൾ 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത്രയും കൊറിയേഴ്സ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസമായിട്ട് കാണിക്കാം. അപ്പം പിന്നെ നിങ്ങളെ കാണിച്ചു തന്നെ കാര്യമില്ല, ഞാനത് ഇൻസ്റ്റയിലോട്ട് ഒറ്റയടിക്ക് പോസ്റ്റ് ചെയ്യാറാ പതിവ്. അയ്യോ, പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, കേട്ടോ. ഇതെനിക്ക് എവരിത്തിങ് അണ്ടർ 1K എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് അയച്ചു തന്നാൽ, ഇതിൻ്റെ തന്നെ സെയിം മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ തന്നെ സെയിം മെറൂൺ കളർ, മെറൂൺ ആണ് കേട്ടോ. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ റെഡ് കളർ പോലെ ആയിരിക്കും തോന്നുന്നത്, പക്ഷെ ഇത് മെറൂൺ ആണ് കണ്ടോ. സെയിം തന്നെ മെറൂൺ കളർ. ഇത് സൈസ് വന്നിട്ട് 38. സെയിം തന്നെ, സെയിം, ഒരു വ്യത്യാസമില്ല, സെയിം തന്നെ. എല്ലാ ക്വാളിറ്റി വൈസ് ആണെങ്കിലും സെയിം ആണ്, എല്ലാം കൊണ്ടും ഫീഡിങ് കുർത്ത തന്നെയാണ് കേട്ടോ. രണ്ട് കളറിൽ, രണ്ട് കളറും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാട്ടെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതായിരിക്കുമല്ലോ, എൻ്റെ അടുക്കേക്കടെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോണിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതെനിക്ക് റിവ്യൂ ചെയ്യാം, യൂട്യൂബിൽ റിവ്യൂ ചെയ്യാം. ജിയാസ് ഫാഷൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം സ്റ്റോറാണെന്ന് തോന്നുന്നു. കുറച്ച് ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ ഇതെന്തായാലും ഞാൻ റിവ്യൂ ആയിട്ട് ഇടാം. ഇത് ഇങ്ങനൊരു ടോപ്പ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ടോപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്തായാലും റിവ്യൂ ആയിട്ട് ഇടാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ റിവ്യൂ ആയിട്ട് തന്നെ ഇട്ടേക്കാം കേട്ടോ. ഇങ്ങനൊരു ടോപ്പ്, പിന്നെ രണ്ടെണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിനെ. അപ്പം എന്തായാലും മമ്മിയുടെ കൊണ്ടുപോയി കൊടുക്കണം, മമ്മിയുടെ കൊണ്ടുപോയി കൊടുത്താൽ മമ്മി ആകുമ്പോൾ എനിക്ക് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ തയ്ച്ച് തരും കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു ഈ ഊഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണോ എന്ന്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്, ഈ ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കുന്നത്. എനിക്ക് കരിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ വെട്ടിത്തരും, അപ്പോൾ അതൊക്കെ കുടിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടായിരിക്കും, കാരണം ഭയങ്കര റിലാക്സിങ് ആണ്. ഇച്ചാനാണെങ്കിലും ഇവിടെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ചില സമയത്ത് ഞാൻ വന്നിരിക്കുമ്പോൾ ഇച്ചാൻ എനിക്ക് മാറി തരും കേട്ടോ. അല്ലാത്ത സമയത്ത് ഫുള്ള് ഞങ്ങളിവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് സിലു ടോക്സ് എന്ന് പറഞ്ഞ സിലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചേച്ചിയുടെ പേര് സിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കണേ. അതുപോലെ തന്നെ നമുക്ക് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് കേട്ടോ, അതും പറയണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പ്രൊഡക്റ്റ്സ് വന്നിട്ട് ഇന്ന് നമ്മൾ ഒരു സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആറായിട്ട് എനിക്കൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങണം. ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളിങ്ങനെ ക്ഷീണമൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ക്ഷീണമായതുകൊണ്ടൊന്ന് ഉറങ്ങണം. പകലങ്ങനെ ഉറങ്ങി ശീലമില്ല, പക്ഷേ
ഉറങ്ങണം. ചിലവർ പറയും ഉറങ്ങണം എന്ന്, ചിലവർ ഒരു ഉറങ്ങാൻ കൊള്ളില്ല എന്നൊക്കെ. എന്തായാലും ഇരിക്കുന്ന ഉറങ്ങണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലൊക്കെ, പിന്നെ എല്ലാ പരിപാടിയും പനിയൊക്കെ ഇവിടുന്ന് എല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് പിന്നെ എനിക്കിനി ഇവിടെ വന്നിട്ട് മിറ്റം മാത്രം കൊളാക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ മക്കളെ. ബാക്കി എല്ലാവർക്കും തീറ്റയൊക്കെ കൊടുക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയെ. പൂപ്പി അകത്തുണ്ട്, പൂപ്പിനെ ഇപ്പൊ തുറന്നു വിട്ടേക്കാണ്. പൂപ്പിനെ ഒരുപാട് നാളെ തുറന്നു വിട്ടിട്ട്, അപ്പൊ പൂപ്പിനെ ഒന്ന് തുറന്നു വിട്ടേക്കാം. മൂസർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ലക്കി ഓടിയുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടി ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് വന്നിട്ട് കാണാം കേട്ടോ.